ഇല്ല, അയ്യോ വിട്ടുണ്ട്, പേടിയായി. പറന്നു ഞങ്ങളിന്ന് വീട്ടിൽ തന്നെയാ കേട്ടോ. അപ്പൊ നമ്മള് വീട്ടിലിരുന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ, അതായത് നമ്മുടെ സൺകൊനിയോറിന്റെ ഒരു ചിക്കന് നമ്മള് മേടിച്ചിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഞാൻ അതിന്റെ ലിങ്ക് മുകളിൽ കൊടുക്കുന്നുണ്ട്. ആ ചിക്കന്റെ വിശേഷങ്ങളാട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഫുഡി ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൺകുനിയൂറിന്റെ ചിക്കിതേ നമ്മുടെ ഷോൾഡറിൽ ഇരിക്കുന്നുണ്ട്. എന്റെ ഷോൾഡറിൽ ഇരിക്കുന്ന കണ്ടില്ലേ, അവന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. അപ്പൊ നമ്മളെ എടുത്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനൊരു പേരിടണം. അപ്പൊ പേരൊക്കെ ഞങ്ങൾ ഇട്ടു. അതെന്താണ്, പിന്നെ ഇവന് നമ്മുടെ ഫുഡ് കൊടുക്കണത്, അതേമാതിരി ഇവനായിട്ട് കുറച്ചു നേരം കളിക്കണത്, അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടാ. ആളിപ്പോ കണ്ട നോക്കിയേ, ഇപ്പോ 40 ദിവസമായി നമ്മൾ എടുക്കുമ്പോൾ 30 ദിവസമായിരുന്നേ. ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് 10 ദിവസം. നല്ല ഉഷാറാട്ടാ, അടിയിലൊക്കെ നല്ല കളറുകളൊക്കെ വന്നു തുടങ്ങി, ഇതേ ചരകുമുക്കൊക്കെ കയറി. ഇവിടെയൊക്കെ ആ യെല്ലോ കളറ്, പിന്നെ ഇത്രക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഫെതറൊക്കെ ആയി, നല്ല സൂപ്പറായി. അപ്പൊ പിന്നെ നമ്മൾ പേരിടണ്ടേ, അല്ല പേരിട്ടൂലേ, പേരിടണ്ടായിരുന്നല്ല, പേരിട്ടു. ആ പേരെന്ന് പറഞ്ഞ ആഞ്ചോനെ, നമ്മുടെ ഇതിന്റെ പേര്, നമ്മുടെ സൺകുനിയോറിന്റെ പേര് മിട്ടു, അല്ലെ മിട്ടൂസ്, മിട്ടൂസ്. അപ്പൊ ഞങ്ങള് മിട്ടു എന്ന് വിളിക്കും. മിട്ടു, 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 മിട്ടു. അപ്പൊ ഇവനെ വിളിക്കുന്ന പേര് മിട്ടൂസ് എന്നാട്ടാ, മിട്ടു അല്ലെ മിട്ടൂസ്, അങ്ങനെ രണ്ടും വിളിക്കാല്ലോ. ഇങ്ങനെയാ എന്താന്ന് വെച്ചാലേ, മെയിലാണോ ഫീമെയിലാണോ ഒന്നും അറിയില്ലല്ലോ, അത് കാരണമാണ് കേട്ടോ അങ്ങനെ പേരിട്ടത്. ഏത് നമുക്ക് ഇനിയിപ്പോ ഇതിന്റെ 6 മാസം കഴിഞ്ഞ് ഇതിന്റെ ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് ഇതിന്റെ ഏതാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ രണ്ടു പേരും ഉൾക്കൊള്ളാൻ പറ്റില്ല. മെയിലായാലും ഫീമെയിലായാലും. അപ്പൊ നമ്മളിഞ്ഞിവനെ മിട്ടു എന്നാണ്, ഇവനായാലും ഇവളായാലും മിട്ടു എന്ന് വിളിക്കും. അപ്പൊ ഞങ്ങളുടെ മിട്ടൂസ് ആണ്. ഇപ്പൊ 10 ദിവസമായിട്ട് ഭയങ്കര സ്നേഹത്തിലാട്ടെ ഞങ്ങളായിട്ട്, നന്നായി അണങ്ങുന്ന ഒരു തത്തയാട്ടാ ഈ സൺകുനിയൂട്. എന്നുവെച്ചാ 10 ദിവസത്തെ പരിചയമുള്ളോട്ട് എനിക്ക് അത് വെച്ചിട്ട പറയണേ. അപ്പൊ ഇവനിപ്പോ ഫുഡ് കൊടുക്കണം, ഫുഡ് ചോദിച്ചിരിക്കുക. ഞാളിങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും, എവിടെയായാലും. ഇപ്പോ പറക്കാറൊന്നും ആയിട്ടില്ല. അപ്പൊ ഇങ്ങനെ സിമ്പിളായിരിക്കും നിന്ന. അഞ്ചോണ്ടെടുത്തിപ്പോക്കോ. ഇപ്പൊ ഇവന് ഹാൻഡ് ഫീഡിങ് ആണ്, ഞങ്ങൾ എല്ലാവരും മാറി മാറിയൊക്കെ കൊടുക്കും. അപ്പൊ എല്ലാവരായിട്ട് നല്ല കമ്പനി ആവാൻ വേണ്ടിട്ട്. പാപ്പയുണ്ടേ, മിട്ടൂസിന്റെ പാപ്പയുണ്ടേ, പാപ്പ എവിടെയാ, മിട്ടൂസിന്റെ പാപ്പ എവിടെയാ, പാപ്പ വേണ്ടേ മിട്ടൂസിനെ. ഞാൻ പോവാ മിട്ടു, ഞാൻ പോവാ, നീ ഇവിടെ ഉണ്ടാ മിട്ടോ, ഞാൻ പോട്ടെ. മിട്ടോ, മിട്ടുവിന് ക്യാമറയൊക്കെ കണ്ടപ്പോ ഒരു ആകാംക്ഷ, ഇതെന്താന്ന്, മിട്ടുവിന് ക്യാമറ കണ്ടപ്പോ ഒരു ആകാംക്ഷ ഉണ്ട് കേട്ടാ. മിട്ടോ, ഇനി മിട്ടുവിന്റെ പാപ്പം കൊടുക്കണം. അപ്പോ നമ്മള് ഹാൻഡ് ഫീഡിങ് ആണ്, അപ്പൊ അതെങ്ങനെയാന്നൊക്കെ നമുക്ക് കാണാം. മിട്ടുവോ, മിട്ടു നോക്കിയേ, ഇങ്ങനെ ഇത് ഒരു വരലിൽ നിന്ന് അടുത്ത വരലമേക്ക് വരൂ. ബാ 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 ബാ, ഒരാളുടെ അടുത്ത് ഇരുന്ന് ഇഷ്ടപ്പെട്ട പിന്നെ അവിടെ നിന്ന് വരാൻ ഭയങ്കര വിഷമം അവൾക്ക്. ഇല്ലടി, ആ ഇരിക്കി ഇരിക്കി. മിട്ടുവോ, ഇവിടെ താഴത്ത് ഞങ്ങൾ വിടൂട്ടാ, താഴത്ത് വിട്ട ഇവിടെ കോടി കയറുന്ന നടക്കും. ആൾക്ക് ഭയങ്കര ഇഷ്ടം എന്തെല്ലാം വെച്ചാല്, ഇപ്പൊ നമ്മളിവിടെ താഴത്ത് വിട്ട് കഴിഞ്ഞാൽ അതെ, ഞാനിപ്പോ ഇവിടെ കൊണ്ടിട്ട് ഇവിടെ ഇവിടെ വിടും. അപ്പൊ ഓടിപ്പോയിട്ട് ആ തീപ്പോര അടിയിലേക്ക് പോവാ സാധാരണ. ബാ ബാ മിട്ടു, മിട്ടു, മിട്ടു വാ, മിട്ടു വാ, മിട്ടു വാ, മിട്ടു വാ, മിട്ടു വാ. ആ എന്താ ഇപ്പൊ പാപ്പം തന്നെ ആവശ്യമുണ്ട്, കാരണം വിളിച്ച ഓടി വന്ന് കേറും. മിട്ടുവിന് പാപ്പ തരാ കേട്ടാ. മിട്ടുവോ, മിട്ടുവോ, മിട്ടൂസിനുള്ള പാപ്പ റെഡി ആക്കണ്ടാ. പാപ്പം, പാപ്പം, പാപ്പം എന്താ, പാപ്പം കണ്ട, പാപ്പം കണ്ട ഉഷാറയാള്. പാപ്പ എടുക്കട്ടെ കേട്ടാ, മിട്ടൂസിന് പാപ്പ എടുക്കട്ടെ കേട്ടാ. ആ ആ, പാപ്പം കൊടുക്കാൻ. പാപ്പ വേണം. ഇപ്പൊ കറക്റ്റ് 40 ദിവസട്ടാ ഇതിന്റെ പ്രായം. ഇവനാണ് ഞങ്ങളുടെ മിട്ടു.
മിട്ടു പാപ്പം തരൂട്ട അപ്പോ പാപ്പം തരൂട്ട മിട്ടുവോ ഇവനെ ഞങ്ങള് ഇപ്പോ ശരിക്ക് ദിവസം 3 നേരം ഫീഡ് ചെയ്യണുള്ളൂ കേട്ടാ. 3 നേരം എത്ര 12 മില്ലി അല്ലേ? ഒരു സിറിഞ്ച് 12 മില്ലി വെച്ച് 3 നേരം ആൾ കഴിക്കും. ആദ്യത്തെ ഒരു സിറിഞ്ചില് മുക്കാഭാഗം കയറ്റിട്ട് തിരക്ക വാൾക്ക് കാണും വിളിക്കുക. അപ്പൊ നമ്മളത് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ പിന്നത്തെ എടുത്തു കഴിഞ്ഞാൽ വലിയ ആവശ്യം ഉണ്ടാവില്ല. അപ്പോ ഐഡിയകളൊക്കെ ആൾക്കുണ്ട് കേട്ടാ. വയല് മേടിക്കുക, അതിന്റെ 4 കൊടയില് കൊടയ. അപ്പൊ നമ്മള് വേഗം കൊടുക്കല് നിർത്തും അല്ലേ. വിട്ടോ ഇപ്പോ ആവേശത്തിലിരിക്കുന്ന ഫുഡ് കിട്ടാൻ. വിട്ടോ സേ വേറെ ശല്യൊന്നുമില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മൾ കൈ വെച്ച ഇങ്ങനെ കയറി ഷോൾഡർ വരെ വരും, അല്ലെങ്കിൽ കൈമിരിക്കും. ഇപ്പൊ ഇത് ഫുഡ് കണ്ട കാരണമാണ് ഇവിടുന്ന് പോവാത്ത. അല്ലെ മേത്ത് കയറി ഇവിടെ ഇരിക്കും. അവിടെ വേണേ 1 മണിക്കൂർ വേണേ ഇവിടെ ഇങ്ങനെ ഇരിക്കാള്. പേപ്പർ പാപ്പ കഴിച്ചു തുടങ്ങി. പാപ്പ മിട്ടുവിനെ ഇവിടെ ഇരുത്താം, എന്നിട്ട് കൊടുക്കാം. തരാം തരാം. അതെ അവന്റെ ഈ ഫെദറുമൊക്കെ ആവണം നമ്മൾ അപ്പാപ്പ തുടച്ചെടുക്കുക കേട്ടാ. കാരണം അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് അവിടെ എന്തെങ്കിലും ഇതാവണ്ടെന്ന് വെച്ചിട്ട് വിശപ്പായി. സിറിഞ്ച് എടുക്കണേനാണ് സൗണ്ട് ഉണ്ടാക്കണേ. കഴിച്ചോ കഴിച്ചോ. ഞാൻ ഈ കിളീൻ എടുക്കാൻ കാരണേ ഡേവിസ് തിരുമലച്ചന്റെ ഫാമിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളോട്ടെ, ഞാൻ അതിന്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം. അപ്പോ അച്ഛന്റെ കയ്യിൽ ഇങ്ങനെ ഒരു 3 സൺകൊനിയൂറിന്റെ കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞല്ല, ഇപ്പൊ അത്യാവശ്യം വലുതായി തുടങ്ങി. അപ്പൊ അവരെ കുറച്ചു നേരം നമുക്ക് അച്ഛൻ കളിപ്പിച്ച ഒരു വീഡിയോ ചെയ്തു. അപ്പൊ ഞങ്ങൾ പൈനാപ്പിൾ കൊനിയൂറ ഈ കൊനിയൂർ വിഭാഗത്തിൽ പെട്ടത്. അപ്പോ അതിന്റെ ആ ഒരു കളിപ്പിക്കൽ ആ വീഡിയോ ചെയ്തെന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ആട്ടോ നമ്മള ഈ ഒരു സൺകുനിയൂറിന്റെ ചിക്കനെ നമുക്ക് എടുക്കാൻ ഉള്ള ഒരു പ്രചോദനം. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പോ നമുക്കാണെങ്കിൽ ഓൾറെഡി പെറ്റ്സിനോടൊക്കെ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ എനിക്ക് ഇവിടെ 2 നായിണ്ട്, ഒരു പിറ്റ്ബുള്ളും ഒരു ഡോബർമാനും. പിന്നെ ഞാൻ കുറെ കോഴീനെ വളർത്തുന്നുണ്ടായിരുന്നു, മുയൽ വളർത്തുന്നുണ്ടായിരുന്നു, മീനുണ്ടായിരുന്നു, ടർക്കിണ്ടായിരുന്നു, ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാ. ഇപ്പൊ കോഴിയിലൊക്കെ നമുക്ക് ഇപ്പോഴത്തെ സമയം കുറഞ്ഞ കാരണം അതിപ്പോ നിർത്തിയ മാതിരിയായി. ടർസിന്റെ മുകളിലാണ് നമ്മുടെ വീഡിയോകളൊക്കെ ശരിക്കും നമ്മൾ തുടങ്ങിയത്. ഇതൊക്കെ ടർസിന്റെ മുകളിലെ കോഴി വളർത്തൽ ഒക്കെ തൊട്ടാണ് നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ വൈറലായി വന്നത്. ഫസ്റ്റ് വൈറലായ വീഡിയോ അതാണ്, നമ്മുടെ ടർസിന്റെ മുകളിലത്തെ കോഴി വളർത്തല. അപ്പോ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പൊ ഇതിനെ അപ്പൊ അങ്ങനെ വളരെ ഇഷ്ടമായി. അപ്പൊ ഒരെണ്ണത്തിന് അങ്ങനെ എടുത്തു. ഇവൻ വന്നതിനും വിട്ട് എന്തൊരു വേഗ വലുതായി എന്നാ 10 ദിവസം കൊണ്ട് നോക്കിയ വളരെ വ്യത്യാസം വന്നു. വളരെ കുഞ്ഞ ഒരു കുട്ടിയായിരുന്നെ, നല്ല പുട്ടടിയ. പുട്ടൊക്കെ നന്നായി അടിച്ചു. ഇന്നേ സ്വല്പം നേരം വൈകി. നമ്മള് ഇവനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഫുഡ് അടിക്കാൻ അടി മുപ്പാട് പിടിച്ചാൽ അവനൊരു ഉഷാറില് നമ്മുടെ കൂടെ വന്ന്. അപ്പൊ ഇനി അടിച്ചു കഴിഞ്ഞിട്ടുള്ള ഉഷാർ നമുക്ക് കാണാൻ ഇങ്ങനെയാന്ന്. വിട്ടോ മിട്ടൂസേ, ഫുഡ് അടിക്കുന്ന നേരത്തൊന്ന് വിളിച്ച ഒരു രക്ഷയില്ല കേട്ടാ. ഓൺലൈൻ സിറിഞ്ചുമ്പിക്ക് മാത്ര ലക്ഷ്യമുള്ളോ. ഇവന് നമ്മളെ കൊടുക്കുന്ന ഫുഡ് ആണെന്റീന കേട്ടാ. അതിന്റെ ഫുഡ് നമ്മള് അവിടെ നിന്ന് തന്നെ മേടിച്ചതാണ്. അന്ന് വരുമ്പോ അത് കഴിഞ്ഞിട്ടില്ല. അന്ന് നമ്മൾ അവിടെ നിന്ന് ഒരു 400 ഗ്രാം മേടിച്ച, അല്ല 500 ഗ്രാം മേടിച്ചിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചെറിയ ബോക്സ് ആയിട്ട് എടുക്കാൻ. അപ്പൊ ആണെന്റീനാണ് ഇപ്പൊ കൊടുക്കണേ. ഫുഡൊക്കെ നല്ല താല്പര്യമുള്ള ഫുഡാട്ടോ, നല്ല ഫുഡാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം അതിനുള്ള ഗ്രോത്ത് വരുന്നുണ്ട്. പിന്നെ ഇവന്റെ കാലുമ കണ്ട, നമ്മള് അപ്പൊ തന്നെ ക്ലോസ് റിംഗ് ആട്ട ഇട്ടാണ്. അവിടെ നിന്ന് കഷ്ടപ്പെട്ട് റിംഗൊക്കെ ഇട്ടുണ്ട്. ഇതേ ക്ലോസ് റിംഗ്. ഇനി നമുക്ക് ഇവന്റെ ഡി എൻ എയും കാര്യങ്ങളൊക്കെ കുറച്ച് കളയുമ്പോ ഇതാക്കണം. പിന്നെ ആള് നല്ല പെറ്റാണ്, നമ്മുടെ കൂടെ നന്നായി ഇണങ്ങി, നല്ല രസാ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കും. അതിനുള്ള പ്രായമല്ല ആയിട്ടുള്ളൂ. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. നേരമുള്ളപ്പോ നമുക്ക് നല്ല നേരം പോക്കാണ്. നേരെ ഇല്ലെങ്കിലും ഇതിന് കറക്റ്റായിട്ട് നോക്കണം കേട്ടോ. അതും കൂടി ഒരു കാര്യം, നേരില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനൊന്നും നമുക്ക് ഭക്ഷണിക്കിടാനൊന്നും പറ്റില്ല. വിട്ടുസേ, വാ വാ, മതി, പോവാ. നിന്റെ കാര്യങ്ങൾ തന്നെ പറയണേ. വാ വിട്ടു, വാ, കേറ് കേറ, വാടാ. ഓ
ഇല്ല ഫോട്ടോഷൂട്ട് നിൽക്ക ഫോട്ടോഷൂട്ട് നിൽക്ക ആൾക്കാർ ആൾക്കാർ എന്താന്ന് മനസ്സിലായിട്ടില്ല ബാ കേറ് കാല് പൊന്തിച്ചാണ് കേറ് ഞാനേ ബനിയാൻ ഇടാണ്ടൊക്കെ ഇരുന്നിട്ട് ഇവനെ വെക്കുമ്പോ അപ്പൊ പിടിച്ച് കയറപ്പോ പുതിയ കളറൊക്കെ കണ്ടപ്പോ അവനൊരു സംശയം എന്താന്ന് അതെ ഇട്ടു വാ ഉമ്മന്റെ അതിനൊക്കെ സമയം ഉണ്ട് ഉമ്മന്റെ ഒരു സിറിഞ്ച് കഴിഞ്ഞൂട്ടെ ബാക്കി ഇപ്പോ ആൾക്ക് ഇത്തിരി ആവശ്യം കുറവാ എന്നാലും കൊഴപ്പില്ല 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 ഒരു സിറിഞ്ച് പുള്ളുണ്ടായില്ല അത് ഫസ്റ്റത്തെ മുക്കാനുണ്ടായുള്ളു വേണ്ട മഞ്ഞ കളറൊക്കെ നന്നായി വന്നു തുടങ്ങിട്ടാ അതേല്ലേ തല ഹെഡിലൊക്കെ സൈഡ് കംപ്ലീറ്റ് വൈറ്റ് ആയിരുന്നു ഇപ്പൊ അതൊക്കെ മാറി കളറായി തുടങ്ങി ഇവരൊക്കെ കുടഞ്ഞു കൊണ്ടാ കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ അതാണ് അപ്പൊ കൊടയും എന്റെ കൈ കേറ് എന്റെ കൈമീരുന്നിട്ട് കഴിക്കാറുണ്ട് അപ്പൊ ആ പരിചയം കഴിച്ചോട്ടാ കഴിച്ചോട്ടാ വീട്ടിസ് കഴിച്ചോട്ടാ ആര് മിട്ടുണ് ഞങ്ങളുടെ മിട്ടുണ് എന്താ ഞങ്ങളുടെ മിട്ടുണ് കഴിച്ചോട്ടാ എങ്കിലും മാത്രം കേറേ കേറാണ്ട് ആ മിട്ടോ മിട്ടു അങ്ങനെ ഓടി വന്ന് കേറി അല്ലേ അടിയിരുന്നു 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 കേട്ടോ ആ അങ്ങനെ മിട്ടു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ച് ഉഷാറായിട്ട് കളിക്കാതിരിക്കട്ടപ്പോ മിട്ടോ ഇതെന്തിട്ട് ഒന്ന് ക്യാമറ അല്ലേ മിട്ടൊന്ന് ക്യാമറ 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 അപ്പൊ നമുക്കിനി നമ്മള് നമ്മുടെ നമ്മുടെ രണ്ട് നായക്കുട്ടന്മാരില്ലേ പിറ്റുബുള്ളും ഡോബർമാനും അവരെ ഇവന് കാണിച്ചിട്ടില്ല ചേട്ടാ ഇവ പകുത്താല അല്ലേ ഇവരെ കണ്ടിട്ടില്ലല്ലോ ആ നമുക്ക് അവരെന്ന് നമുക്ക് കാണിക്കാം നമ്മുടെ മിട്ടു അവരെ കാണുന്നതും നമ്മുടെ വീഡിയോയില് പിന്നെ നമ്മൾ അവരെ കാണിച്ചിട്ട് കുറച്ച് നാളായിട്ടാ അതായത് പിറ്റ്ബുള്ള് നമ്മുടെ റാംബോ റാംബോനെ വളരെ ചെറുപ്പത്തിലെ വീഡിയോ ചെയ്താലേ ആ ചെറുപ്പത്തിൽ ചെയ്തതാണ് മറ്റേത് ബ്രൂണോ ഡോബർമാൻ അവൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ടുപേരും വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചെറുപ്പത്തിലാണ് ഇപ്പം അവരൊന്ന് കാണാം മിട്ട് അവരെ മീറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം നമുക്ക് അങ്ങോട്ട് പോവാ പിന്നെ കേട്ടോ നമ്മുടെ ബ്രൂണോ ഇവനിപ്പോൾ 2 വയസ്സായിട്ടുണ്ട് കേട്ടോ ഏത് നോക്കി ബ്രൂണോനെ മിട്ടു മിട്ടു ആ മിട്ടു കേട്ടോ അല്ല ഇല്ല ഇല്ല അയ്യോ മിട്ടുവിന് പേടിയായി മിട്ടുവിന് പേടിയായി ബ്രൂണോ ഞാനാ ബ്രൂണോ കേട്ടോ ബ്രൂണോ ഇവിടെ നിന്ന് കണ്ടില്ല അപ്പോ ബ്രൂണോനെ ഇറക്കാൻ പറ്റില്ല ഇവനെ കയ്യിൽ വെച്ചിട്ടൊന്നും അവരെ ഇറക്കാൻ പറ്റില്ലേ അവരെന്താ ചെയ്യാൻ നമുക്ക് അറിയില്ലല്ലോ നിക്കേ നിക്കേ അത് പേടിച്ചു മിട്ടുന്ന് പേടിയാ കേറ എൻ്റെ മേത്തേക്ക് കയറുക മിട്ടുവോ നിക്കേ 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 വായു മിട്ടുവോ നിക്കേ 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 നമ്മുടെ ബ്രൂണോനെ കണ്ടില്ലേ നിങ്ങള് ഞാൻ റാംബോനെ കാണിച്ചു തരാം ഇവനാണ് നമ്മുടെ റാംബക്കുട്ടൻ റാംബക്കുട്ട നോക്കിയേ നമ്മുടെ നമ്മുടെ മിട്ടുവിനെ നോക്കിയേ നീ മിട്ടുവിനെ മിട്ടുവിനെ നോക്കിയേ മിട്ടുവിനെ കണ്ട കയ്യെന്നെ കയ്യെന്ന ഷേക്കൻ്റെ എന്നെ ഷേക്കൻ്റെ എന്നെ ഷേക്കൻ്റെ എന്നെ റാംബോ ആ വാന്തല്ലേ മാന്തല്ലേ ഇപ്പോ ഇവൻ ഏകദേശം 8 മാസം പ്രായട്ടാ പിറ്റ്ബുള്ള് 8 മാസം ആവണു വേണ്ട 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 പേടിക്കണു അവനേ അവനാളേ ഞങ്ങളൊക്കെ പിടിച്ച് കടിക്കും ദിവസം വന്നു കഴിഞ്ഞാ അപ്പൊ ആളെ ശരിയല്ല
നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, അതായത് നമ്മുടെ മിട്ടൂസിന്റെ വിശേഷങ്ങളാട്ടാ. മിട്ടൂസിന് ഇപ്പൊ കുറെ വിശേഷങ്ങളൊന്നും ആയിട്ടില്ല. മിട്ടൂസിന് ഇപ്പൊ ഫുഡ് കഴിക്കുക, പിന്നെ ഇങ്ങനെ കുറച്ചു നേരം കളിക്കുക, നമ്മുടെ എവിടെയെങ്കിലും നമ്മുടെ മേത്തൊക്കെ ഉണ്ടെങ്കിൽ മേത്തൊക്കെ കയറി കളിക്കുക. പിന്നെ എന്താ കളി കുറവാ, അതിനൊക്കെ ഒരു സമയമുണ്ട് അല്ലേ. അങ്ങനെ തോന്നി കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാ. അപ്പൊ മിട്ടു ഇപ്പൊ എന്താന്ന് വെച്ചാലേ, നമ്മള് നമ്മുടെ റാംബോന്റെ ബ്രൂണോന്റെ അടുത്തേക്ക് പോയില്ലേ, അതിന്റെ ആ ഒരു ടെൻഷനിലാട്ടാ ആള്. ആളാദ്യം കണ്ടിട്ട് പേടിച്ച മാതിരിയാ, അതിങ്ങനെ കണ്ട് ശീലായോളിനി. അപ്പോ കുഴപ്പമില്ല, അപ്പൊ അവരെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് എപ്പോഴും. അപ്പോ അതുകൊണ്ടില്ലേ നമ്മുടെ റാമ്പക്കൂട്ടൻ നല്ല കൊരയെ അവിടെ കിടന്നിട്ട്. അപ്പോ അതൊക്കെ കേട്ട് ശീലായോളും. ആ തുറന്നു ഇഷ്ടമല്ലേ, അങ്ങനെ അല്ല ആളുടെ മേത്തം തുറന്നു ഇഷ്ടമല്ല ചേട്ടാ. ആള് വന്ന് നമ്മളെ കളിക്കുകയോ കടിക്കുകയോ ഒക്കെ ചെയ്യാം. ഏ തുറണ്ടാ ഇതുവരെ പറഞ്ഞിട്ടായിരുന്നില്ലേ പറഞ്ഞാ. ഏ ആദ്യായിട്ട് പറഞ്ഞ ദിവസം പറക്കാൻ പഠിച്ചു കേട്ടോ, പറക്കാൻ പഠിച്ചു. ഇനി ഇവനെ സൂക്ഷിക്കണം, നീ ഇവനെ സൂക്ഷിക്കണം, ഇവനെ സൂക്ഷിക്കണം. പറഞ്ഞേ അതിന് മുള് കയറണോക്കേ, അതിന് മുള് കയറിയിരുന്നു നോക്കിയേ, അതിന് മുള് കയറിയിരുന്നു. ോട്ടാ മിട്ടുവിന്റെ കളികളാണെന്ന് ഇന്ന് പറക്കാൻ പഠിച്ചു കേട്ടാ. ആദ്യത്തെ പറക്കാൻ പഠിച്ച ദിവസം നമ്മള് വീഡിയോ ചെയ്ത ദിവസം തന്നെ നമ്മുടെ മിട്ടു പറക്കാൻ പഠിച്ചു. കൃത്യമായിട്ട് ഫസ്റ്റ് പറക്കലാണ് നമ്മളെ കണ്ടത്, വെറുതെ വെച്ചതാട്ടാ. അപ്പൊ ആളിങ്ങനെ ആക്ഷൻ കാണിക്കണ്ട, നമ്മളെ ഡാൻസ് കളിക്കാന്ന് വെച്ചു. കറക്റ്റ് പറക്കാൻ കേറിയിരിക്കുക പേനവ ചെമ്മ. ഞാൻ ഒന്നുകൂടി പറഞ്ഞു കാണിക്കണ്ട, ഒന്നുകൂടി പറഞ്ഞു കാണിക്കണ്ട, ഒന്നുകൂടി പറഞ്ഞു കാണിച്ച. എവിടെ നോക്കി, ഒന്നുകൂടി പറഞ്ഞു കാണിച്ച, ഒന്നുകൂടി പറഞ്ഞു കാണിച്ച. പറന്ന് മതിക്കാറില്ല ഏറ്റാ. ഒന്നേ മിട്ടു 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 എല്ലാരും കൂടെയും പൊക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ഈയല്ലേ മിട്ടു, ഉമ്മ തന്നെ. ആ ഉമ്മ കൊടുക്കും, ഉമ്മ ഉമ്മ കൊടുക്കും. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മള് നമ്മുടെ മിട്ടൂസിന്റെ കുറച്ച് വിശേഷങ്ങൾ ഇട്ടാ. മിട്ടൂസിന്റെ ഇനി ഞാൻ കുറച്ചുകൂടി വലുതാകുമ്പോ കുറച്ചുകൂടി വിശേഷങ്ങളായിട്ടൊക്കെ വരുന്നുണ്ട് അല്ലേ. മിട്ടൂസിനെ നമുക്ക് നമ്മുടെ അടിപൊളി പെറ്റണം കേട്ടാ, ഭയങ്കര പെറ്റപ്പ എല്ലാവർക്കും. ആദ്യം എല്ലാവരും അതിനെ വേണോ വേണ്ടേ എന്നൊക്കെ ചോദിച്ചു. ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാ, നല്ല രസത്തിന്റെ അടുത്ത് ഇങ്ങനെ കളിച്ചിരിക്കുക. അപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യാട്ടോ, ഒന്നും മറക്കണ്ട. അപ്പൊ ഇനിയും പുതിയ വീഡിയോയിൽ വരുന്നവരെ ബൈ.